ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ വളരെയധികം രസകരമായൊരു സബ്ജക്റ്റാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ നമ്മളൊരു വീഡിയോ ചെയ്യുകയുണ്ടായിട്ടുണ്ട്, ഈ പുരുഷന്മാർക്ക് ഭാഗ്യം കൊണ്ടുവരുന്ന സ്ത്രീ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ പുരുഷന്മാർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ത്രീ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്. അത് വളരെയധികം ആൾക്കാർ, 2-2.5 ലക്ഷം പേർക്ക് മുകളിൽ അത് കാണുകയുണ്ടായി. അന്ന് പലരും അഭിപ്രായമായിട്ട് എന്തൊക്കെ ചോദിച്ചിരുന്നു. അത് കഴിഞ്ഞ് വാട്സപ്പിലും മെസ്സേജുകൾ വന്നിരുന്നു, സ്ത്രീകൾക്ക് ഇഷ്ടമുള്ള പുരുഷ നക്ഷത്രങ്ങൾ, അല്ലെങ്കിൽ സ്ത്രീകളുമായിട്ട് വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്ന പുരുഷ നക്ഷത്രങ്ങൾ. ഇതെല്ലാം ഒരു പൊതുവായ ഫലങ്ങളാണ്. ഈ നക്ഷത്രങ്ങളുടേതായിട്ട് പറയുമ്പോൾ ഉണ്ടാകുന്ന പൊതുഫലങ്ങളാണ് നമ്മളിതിൽ കൂടെ പറയുന്നത്. ഗ്രഹനിലയിൽ ശുക്രൻ്റെ സ്ഥാനങ്ങളും മംഗല്യസ്ഥാനാധിപതിയുടെ സ്ഥിതികളും മംഗല്യസ്ഥാനത്തിൻ്റെ പ്രത്യേകതകളും ഒക്കെ കൊണ്ട് പല മാറ്റങ്ങളും ഉണ്ടായിക്കൂടായികയില്ല. എന്നാലും പൊതുവായിട്ട് നമ്മളീ പറയുന്ന നക്ഷത്രക്കാർക്ക് സ്ത്രീകളെ വശീകരിക്കാനായിട്ടൊരു പ്രത്യേക കഴിവുണ്ടാവും, സ്ത്രീകൾക്ക് അവരോടൊരു പ്രത്യേകമായ സ്നേഹമുണ്ടാവും, അവരുമായിട്ടുള്ള ബന്ധം കൊണ്ട് കുടുംബത്തിൽ നല്ല ഐശ്വര്യവും ഭാവിയൊക്കെ ഉണ്ടാകും എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ആ നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഒരു ചർച്ചാ വിഷയം. അപ്പോൾ നമ്മുടെ ഈ ഭാവി കാര്യങ്ങൾ, സമ്പത്ത്, ഇഷ്ടാനിഷ്ടങ്ങൾ ഇതൊക്കെ പ്രവചിക്കാനായിട്ട് ഈ നക്ഷത്രങ്ങളുടെ സ്വഭാവം വെച്ച് കഴിയും എന്ന് പറയപ്പെടുന്നുണ്ട്. അതാണ് നമ്മളിതിൻ്റെ ഒരു ബേസ്. സ്ത്രീകൾക്ക് പ്രയോജനം കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇഷ്ടം വരുന്നു അവരോട് എന്ന് പറയപ്പെടുന്ന പുരുഷ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളൊരു ചിന്ത നമുക്ക് ഈ വീഡിയോയിൽ കൂടെ ചെയ്യാം. ആദ്യം നമ്മൾ മകയിരം, തിരുവാതിര, പുണർദം ഈ നക്ഷത്രക്കാരാണ് ആദ്യത്തെ പാർട്ട്. അതുതന്നെ ഈ മകയിരം മിഥുനൻ രാശി പിറന്നതും പുണർദം മിഥുനൻ രാശി പിറന്നതുമായിട്ടുള്ള നക്ഷത്രങ്ങൾ കൂടുതൽ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ നൽകുന്നുണ്ട്. മിഥുനൻ രാശിക്കാരിൽ ചിലർ മാത്രം അലസന്മാരായിരിക്കും എന്നാണ് പറയുക. യാന്ത്രികമായിട്ടുള്ള ഒരു മനോഭാവം കാണിക്കുന്ന ഇവരുടെ മനസ്സിൽ പല കാര്യങ്ങളും ഉണ്ടായിരിക്കും എന്ന് പറയാം. ബുധനാണ് ഈ മിഥുനൻ രാശിക്കാരുടെ അധിപതി. നാഡീ സംബന്ധമായ കാര്യങ്ങൾ ഇവർക്ക് ചില പ്രശ്നങ്ങളൊക്കെ നേരിടാറും പതിവുണ്ട്. ഏത് കാര്യവും പെട്ടെന്ന് ചെയ്തു തീർക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് വികാര വിക്ഷുബ്ധരാകുന്ന ആൾക്കാരുമാണ്. ഈ രാശിക്കാരായ പുരുഷന്മാർ വളരെ ഭാഗ്യമുള്ളവരാണെന്നാണ് പറയുക. പെട്ടെന്ന് തന്നെ ഇവർ സ്ത്രീകളെ ആകർഷിക്കാറ് പതിവുണ്ട്. മിഥുനൻ രാശിക്കാരായ പുരുഷന്മാർ പൊതുവേ സംസാരപ്രിയരും മൃദു സ്വഭാവം പ്രകടിപ്പിക്കുന്നവരുമാണ്. വിഷമകരമായ സാഹചര്യങ്ങളെ നേരിടുന്നതിൽ ഈ രാശിക്കാർ വളരെ പിന്നിലാണെന്നാണ് പറയപ്പെടുക. ഏതൊരു സ്ത്രീയുടെയും മനസ്സറിയാൻ ശ്രമിക്കുമെന്നതും ഇവർ സ്ത്രീകൾ ഇഷ്ടപ്പെടുന്ന കാര്യമായിട്ട് പ്രത്യേകം നമ്മൾ പറയണം. ഈ മിഥുനൻ രാശിക്കാർ പൊതുവെ ഒരു മൃദുലമായ സ്വഭാവമാണ് പ്രകടിപ്പിക്കുക. പുരുഷന്മാരായിട്ടുള്ള ഈ മിഥുനൻ രാശിക്കാർ ഇവർ സംസാരപ്രിയരാണ്. വിഷമകരമായ സാഹചര്യങ്ങൾ നേരിടുന്ന കാര്യത്തിൽ ഇവർ പിന്നിലാണ്. ഏതൊരു സ്ത്രീകളുടെയും മനസ്സറിഞ്ഞ് പെരുമാറാനും അവർക്ക് കഴിയും. ഇങ്ങനെയുള്ള പുരുഷന്മാർ സ്ത്രീകളുടെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവർക്ക് വളരെയധികം അനുകൂലമായിട്ടുള്ള സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു ലൈഫ് കൊണ്ടുപോകാനായിട്ട് സാഹചര്യം ഉണ്ടാകും എന്നാണ് പറയുക. എന്നാൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇവരുടെ ഗ്രഹനിലയിലൊക്കെ മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഫലം കിട്ടണമെന്നുമില്ല. എന്നാൽ ഒരു 90% പേർക്കും സ്വസ്ഥമായിട്ട് നല്ല രീതിയിലുള്ള ഒരു ജീവിതം സ്ത്രീകൾക്ക് ഈ പുരുഷന്മാരെ കൊണ്ട് കിട്ടുന്നുണ്ട്. പിന്നീടുള്ളത് ചിങ്ങൻ രാശിക്ക് പെടുന്ന മകം, പൂരം, ഉത്രത്തിൽ കാൽഭാഗമായിരിക്കുന്ന നക്ഷത്രക്കാരാണ്. വളരെയധികം ആത്മവിശ്വാസം എല്ലാ കാര്യങ്ങളിലും പ്രകടിപ്പിക്കുന്ന ഇവർക്ക് നേതൃത്വ ഗുണം വളരെയധികം കൂടുതലാണ്.
ഏതൊരു ഗ്രൂപ്പിൽ പോയാലും ഇവരുടെ സാന്നിധ്യം ശ്രദ്ധിക്കപ്പെടുമെന്നാണ് പറയുക. അന്യരുടെ ശ്രദ്ധ തന്നിലേക്ക് ആകർഷിക്കാനും ഇവർക്ക് കഴിയുകയും ചെയ്യും. ചിങ്ങം അഥവാ സിംഹം എന്ന് പേര് തന്നെ ഈ രാശിക്കാരെ പറ്റി മനസ്സിലാക്കി തരുന്നുണ്ട്. നല്ല കെട്ടുറപ്പുള്ള ശരീര പുഷ്ടി ഇവർക്കുണ്ട്. ഇവർ വിശാലമായിട്ടുള്ള ഒരു മാറിടവും അതുപോലെ നല്ല ഒരു ആരോഗ്യകരമായ ഷേപ്പൊത്ത ശരീരവും ഇവരുടെ ഒരു പ്രത്യേകതയാണ്. ആദർശധീരരും കലകളിലൊക്കെ ആഭിമുഖ്യമുള്ളവരുമാണ് ഈ കൂടുതലും ഈ ചിങ്ങരാശിക്കാരായിട്ടുള്ള പുരുഷന്മാർ. പഴയ ആചാരങ്ങളെയും സമ്പ്രദായങ്ങളെയും ഇവരെ വളരെയധികം വില മതിക്കുന്ന ആൾക്കാരാണ്. കടുകിട പിഴയ്ക്കാൻ കൂട്ടാക്കാത്ത ഇവരെ ചിലപ്പോൾ ചുറ്റുപാടുകളുമായിട്ട് ഇണങ്ങിപ്പോകാൻ സാധിക്കാതെ വരുന്ന അവസരമുണ്ട്. ബന്ധങ്ങൾക്കൊക്കെ വളരെയധികം വില കൽപ്പിക്കുന്ന ആൾക്കാരാണ് അവർ. ഈ ചിങ്ങൻ രാശിയിൽപ്പെട്ട പുരുഷന്മാരെ വളരെ ലോലഹൃദയരായിരിക്കും എന്നാണ് പറയുക. ഇവരുടെ പ്രവൃത്തികളെ സ്ത്രീകൾ പ്രകീർത്തിക്കുകയും ചെയ്യും. ഈ രാശിയിൽപ്പെട്ട പുരുഷന്മാർ ഉദാര മനസ്കരും പെട്ടെന്ന് ക്ഷോഭിക്കുന്നവരുമായിരിക്കും എന്നാണ് ഈ ജ്യോതിഷത്തിൽ പറയുക. മറ്റുള്ളവർക്ക് സാധിക്കാത്ത രീതിയിൽ വളരെ വലുതായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും കീഴ് ജീവനക്കാർക്ക് മാതൃകയായിട്ട് നിൽക്കുന്നവരുമാണ് ഈ ചിങ്ങൻ രാശിക്കാർ. ഇവർക്ക് ആരാധകർ ധാരാളമായിട്ടുണ്ടാവും. സ്നേഹപൂർണ്ണമുള്ള ഇവരുടെ പെരുമാറ്റവും കലാബോധവും സാഹിത്യം സംഗീതം ഇവയോടുള്ള അടുപ്പവും അതുപോലെ തന്നെ പ്രേരണകൾക്ക് വഴങ്ങാത്ത ഒരു പ്രകൃതവും മതവിശ്വാസവും പുരാണങ്ങളോടും തത്വചിന്തകളോടുമുള്ള താല്പര്യവും എടുത്തു പറയേണ്ട ഒരു സ്വഭാവങ്ങളാണ്. ഇവരും ഈ സ്ത്രീകൾക്ക് വളരെയധികം പ്രിയങ്കരായിരിക്കുന്ന പുരുഷന്മാരായിരിക്കും. ഇവരും ഈ സ്ത്രീകളോടും ആ കുടുംബത്തോടുമുള്ള ഒരു സ്നേഹവാത്സല്യം വളരെയധികം ഭംഗിയായിട്ട് നിറവേറ്റണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഇവരും സ്ത്രീകൾക്കൊരു ഭാഗ്യം തന്നെയാണ് ഈ നക്ഷത്രക്കാരായ പുരുഷന്മാരും. പിന്നീട് തുലാൻ രാശിയിൽപ്പെടുന്ന ചിത്തിരാര ചോതി വിശാഖം മുക്കാലെന്ന് പറയുന്ന നക്ഷത്രക്കാരാണ്. സൗന്ദര്യകാരകനായ ശുക്രൻ്റെ അധീനതയിലുള്ള രാശിയാണ് ഈ തുല. റൊമാൻറ്റിക്കായിരിക്കുന്ന കാമദേവനായിരിക്കുന്ന വീനസ് തന്നെയാണ് ഭാരതീയരും വിദേശീയരെയും ലൈംഗിക ജീവിതത്തിൻ്റെയും കളത്രം, കല, സംഗീതം, ലൈംഗിക സുഖം, വാഹനം, വീട്, മറ്റാഡംബരങ്ങൾ എന്നിവയുടെയൊക്കെ കാരകനായിട്ട് നമ്മൾ കരുതുന്നത്. സൗന്ദര്യ ഉടമയായ ശുക്രനും സൗരയൂഥ ചക്രവർത്തിയായിരിക്കുന്ന സൂര്യനും ദുഃഖകാരകനായിരിക്കുന്ന ശനിയും രാശിസ്വരൂപമായിരിക്കുന്ന ത്രാസും ഇതെല്ലാമാണ് ഈ തുലാൻ രാശിക്കാരൊക്കെ പ്രത്യേകത. ത്രാസ് പോലത്തെ ശരീരഘടന, മനസ്സ് അതുപോലെ തന്നെ, ഇതാണ് ഈ തുലാൻ രാശിക്കാരെ പ്രത്യേകമായിട്ട് നമുക്ക് എടുത്തു പറയേണ്ടത്. സൂക്ഷ്മജ്ഞാന തൽപരത കാണിക്കുന്നവരെ വ്യക്തികളെയും കാര്യങ്ങളെയും വിശകലനം ചെയ്ത് ഏതും തീരുമാനിക്കുള്ളൂ. സമുദായത്തിൽ കാണുന്ന തിന്മകളെ അവർ എതിർത്തു പോരാടും. കുടുംബത്തെയും പരിസ്ഥിതിയെയും സ്നേഹിക്കുന്നവരെ തങ്ങളെപ്പറ്റി മറ്റുള്ളവർ പറയുന്നത് കാര്യമാക്കി എടുക്കത്തുമില്ല. ഈ രാശിയിൽപ്പെട്ടവരെ പ്രമുഖരാവാനും ദീർഘദർശി എന്ന പേര് സമ്പാദിക്കാനും സാധ്യതയുള്ള ആൾക്കാരാണ്. ഈ രാശിയിൽപ്പെട്ട പുരുഷന്മാർ അസാമാന്യമായിരിക്കുന്ന കഴിവുകൾക്കുടമയായിരിക്കും. ഇത് വേഗത്തിൽ സ്ത്രീകളെ ആകർഷിക്കാൻ കാരണമാകുകയും ചെയ്യും. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ശൈലി ജീവിതത്തിൽ ഇവർ പിന്തുടരുന്നുണ്ട്. പ്രണയബന്ധങ്ങളെയും ചുമതലകളെയും ഒരുപോലെ നയിക്കാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്യും. നാണം കുണുങ്ങുന്ന ഒരു സ്വഭാവം ഇവർ കണ്ടുവരുന്നു എന്നുള്ളതാണ് അവരുടെ മറ്റൊരു പ്രത്യേകത. ഈ തുലാൻ രാശിക്കാരായ പുരുഷന്മാരോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ സ്ത്രീകൾ ആഗ്രഹിക്കുക എന്നുള്ളതാണ് പ്രത്യേകത. ഈ രാശി ജനിക്കുന്നവർ അസാധാരണമായിട്ടുള്ള ഒരു കഴിവുകൾക്കൊക്കെ ഉടമയായിരിക്കും. ഇത് വേഗത്തിൽ സ്ത്രീകളെ ആകർഷിക്കും. പ്രണയബന്ധങ്ങളുടെയും ചുമതലകളെയും ഒരുപോലെ നയിക്കാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്യും. വളരെ സോഷ്യലായിട്ട് ഇടപെടുന്ന ഇവരെ, സഹായ അഭ്യർത്ഥിക്കുന്നവരെ ഒരിക്കലും നിരാശപ്പെടുത്തുകയില്ല. ഏത് പ്രശ്നങ്ങളിൽ ഇടപെട്ടാലും അത് വളരെ നന്നായിട്ട് പരിഹരിക്കാൻ ഇവർക്ക് പ്രത്യേകമായൊരു കഴിവുണ്ട്. ഈ കഴിവ് ഇവരെ സമൂഹത്തിൽ വേണ്ടപ്പെട്ടവരാക്കി തീർക്കും. പെട്ടെന്ന് വികാരാധീനരാകുന്ന ഇവരെ പലപ്പോഴും സ്ത്രീകൾക്ക് അടിമയാകാനും പതിവുണ്ട്. ഇവരും ഈ പറഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക് വളരെയധികം ഇഷ്ടമുള്ള പുരുഷന്മാരാണ്. ഇവർ ജീവിത പങ്കാളിയായിട്ട് കിട്ടുന്ന സ്ത്രീകൾക്കും അവരുടെ കുടുംബ ജീവിതത്തിൽ കുറച്ച്
ഒരു സമാധാനവും സ്വസ്ഥതയുമൊക്കെ കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് ഈ മകരക്കൂറിപ്പെട്ട ഉത്രാടത്തി മുക്കാല്, തിരുവോണം, അവിട്ടം എന്നീ നക്ഷത്രങ്ങളാണ് വസ്തുതകളെ പക്വതയോടെ അഭിമുഖീകരിക്കാനും തങ്ങളുടെ തെറ്റുകളെ സ്വയം തടയാനും തങ്ങളുടെ പ്രത്യേക കഴിവുകൾ ഉപയോഗിച്ചിട്ട് വളരെ മികച്ച കാര്യങ്ങൾ ചെയ്യാനുമുള്ള അത്ഭുതകരമായിട്ടുള്ള ഒരു കഴിവാണ് ഈ മകരം രാശിക്കാർക്കുള്ളത്. ശനിക്കും ചൊവ്വാഴയ്ക്കും സ്വാധീനമുള്ള, വ്യാഴത്തിന് സ്വാധീനം കുറഞ്ഞ, ക്രൗര്യവും സൗമ്യതയും കൂടിക്കലർന്ന ഒരു പ്രത്യേക രാശി സ്വരൂപം കൂടിയാണ് ഈ മകരം രാശിക്കാരെ കുറിച്ച് നമുക്ക് പ്രത്യേകമായിട്ട് പറയേണ്ടത്. നമുക്ക് മകരം രാശിക്കാരെ കാണിച്ചു തരുന്നതും അതുതന്നെയാണ്. ഇവരുടെ ആകൃതിയെപ്പറ്റി ആചാര്യന്മാർ പറയുന്നത് പൊതുവേ വലിയ പൊക്കം ഉണ്ടാവില്ല, നീണ്ട മൂക്ക്, നീണ്ട താടി, കറുത്ത തലമുടി, സുന്ദരമായ നേത്രങ്ങളും ഒതുങ്ങി അരക്കെട്ട്, ഇതൊക്കെ ഈ മകരം രാശിക്കാരുടെ ഒരു പ്രത്യേകതയായിട്ട് പറയപ്പെടുന്നുണ്ട്. ഏത് ചുറ്റുപാടുകളെയും ഒത്തുപോകുന്ന ഒരു സ്വഭാവം ഇവർക്ക് പ്രത്യേകതയായിട്ട് പറയണം. മിതവേശീലത്തിന് പദ്ധതി ഇട്ടാലും അത് നടപ്പിൽ വരുത്താൻ ഈ രാശിക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ശാസ്ത്രത്തിലും ചരിത്രത്തിലും താല്പര്യമുള്ളവരാണ്. അന്യന്മാരോട് കരുണയുള്ളവരുടെ കോപത്തെ ഇളക്കിവിട്ടാൽ പകരം ചെയ്യാതെ അടങ്ങിയിരിക്കുകയില്ല എന്ന് നമുക്ക് പ്രത്യേകമായി മനസ്സിലാക്കണം. പെട്ടെന്ന് ആരുമായി ഒരു അടുക്കാത്ത സ്വഭാവം ഈ മകരം രാശിക്കാർക്കുണ്ട്. ഇവരെ വളരെ വിശ്വസ്തരായിരിക്കുന്ന പങ്കാളികളായിരിക്കും. അനാവശ്യമായി മറ്റുള്ളവരുടെ സ്വകാര്യത്തിലൊന്നും ഇടപെടത്തുമില്ല. കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുകയാണെങ്കിൽ വളരെ ഗൗരവത്തോടെ വലിയൊരു പ്രൊജക്റ്റ് കൈകാര്യം ചെയ്യുന്നത് പോലെ തന്നെ അത് പരിഹരിക്കുന്നതിനായിട്ട് വളരെയധികം പരിശ്രമിക്കും. വലുതായി സ്നേഹം പ്രകടിപ്പിക്കുന്ന ആൾക്കാരൊന്നുമല്ല, പക്ഷേ പകരം ജീവിത പങ്കാളിക്ക് എല്ലാ രീതിയിലുള്ള സുരക്ഷിതത്വം ഇവരിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. പൊതുവേ അപകർഷതാബോധമുള്ളവരെ അവർ തന്നെ ഉണ്ടാക്കിയെടുത്ത മറയിൽ നിന്നും ബുദ്ധിമുട്ടില്ലാതെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന സ്ത്രീയെയാണ് ഇവർക്ക് ആവശ്യം. ഒറ്റ നോട്ടം കൊണ്ട് തന്നെ സ്ത്രീകളുടെ മനം കവരുന്നവരാണ് ഈ മകരം രാശിക്കാർ. എല്ലാവരുടെയും പ്രശ്നങ്ങളിൽ ഇവരിടപെടും. ഈ രാശിയിൽപ്പെട്ട പുരുഷന്മാരെ എപ്പോഴും ഒരു ഊർജ്ജസ്വലരായിരിക്കും. ഈ കാരണം കൊണ്ട് തന്നെയാണ് മകരം രാശിയിൽപ്പെട്ട പുരുഷന്മാരെ സ്ത്രീകൾ കൂടുതലായിട്ട് ഇഷ്ടപ്പെടാൻ കാരണം. ഇവരുടെ കുടുംബസ്നേഹവും നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു വിശേഷതകളാണ്. അപ്പം നമ്മൾ ഈ പറഞ്ഞ നാല് രാശിക്കാർ, മിഥുനൻ രാശിക്കാർ, ചിങ്ങൻ രാശിക്കാർ, തുലാൻ രാശിക്കാർ, മകരം രാശിക്കാർ, ഈ നാല് രാശിയിൽപ്പെടുന്ന നക്ഷത്രക്കാരെ സ്ത്രീകൾക്ക് വളരെയധികം ഒരു ഭാഗ്യം കൊണ്ടുവരുന്ന നക്ഷത്രക്കാരാണെന്ന് വേണം പറയാൻ. ഇവരെ ജീവിത പങ്കാളിയായിട്ട് കിട്ടുന്ന സ്ത്രീകൾക്ക് വളരെ സ്വസ്ഥമായിട്ടും സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം, സേഫായിട്ടുള്ള ഒരു ജീവിതം തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാൻ കഴിയും എന്ന് നമ്മുടെ ഈ ഒരു പൊതുഫലത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നീട് ഒരു പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറയുകയുണ്ടായിട്ടുണ്ട്, തന്ത്രി മന്ത്ര വിദ്യാപീഠം ഈ ജനുവരി മാസം 9-ാം തീയതി മുതൽ ജ്യോതിഷപ്രവേശിക, ജ്യോതിഷവിശാരദ ഇങ്ങനെ 2 കോഴ്സുകൾ ഓൺലൈനായിട്ട് ആരംഭിക്കുകയാണ്. ഇതിന് വളരെ ചുരുങ്ങിയ ഫീസ് സ്ട്രക്ചറേ ഉള്ളൂ. അംഗീകൃതമായിരിക്കുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ കഴിയും. അതുപോലെ തന്നെ അത്യാവശ്യ ജ്യോതിഷ വിഷയങ്ങൾ നമുക്ക് വളരെ ഭംഗിയായിട്ട്, ഈ ജ്യോതിഷപ്രവേശിക എന്ന് പറയുമ്പോൾ അതൊരു ബേസിക് കോഴ്സ് തന്നെയാണ്. ജ്യോതിഷം എന്താണെന്ന് നമുക്കറിയാനും അതിലെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും ഒക്കെയുള്ളൊരു സാഹചര്യം നിങ്ങൾക്കതിൽ കൂടി കിട്ടാനും കഴിയും. അപ്പോൾ ഇതിൽ ചേർന്ന് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ വാട്സപ്പിൽ കൂടെ എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ പ്രോസ്പെക്റ്റസ് അയച്ചു തരുന്നതാണ്. നിങ്ങൾക്ക് ചേരാനുള്ള സാഹചര്യങ്ങളും ഞാൻ ഉണ്ടാക്കിത്തരാം. എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ലൈക്ക് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. നമസ്കാരം.